Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah wa salatu wa salamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കഥാപുരുഷനായ സൂഫി ഹജ്ജിന് പുറപ്പെടുകയാണ്. ഒരു കാഫിലയോടൊപ്പമാണ് യാത്ര. യാത്രയാരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഈ യാത്രയിൽ എന്ത് ആവശ്യം നേരിട്ടാലും സഹയാത്രികരോട് സഹായം തേടുകയില്ല, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ. അദ്ദേഹം പറയുകയാണ്, ഹജ്ജ് കഴിഞ്ഞു മടക്കയാത്രയിൽ എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ടായിരുന്ന ഭക്ഷണവും പണവും കഴിഞ്ഞു. അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ നിറവേറ്റുവാൻ വേണ്ടി സഹയാത്രികരെ വിവരം അറിയിച്ചില്ല. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ നീങ്ങിയപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യത്താൽ തളർന്നുപോയി, വയറ് ആളിക്കത്തി. ആകെ അവശനായി കഴിഞ്ഞപ്പോൾ കാഫിലയോടൊപ്പം മുന്നോട്ട് നീങ്ങാൻ വയ്യാതെയായി. വഴിയിൽ നമ്മുടെ സൂഫിക്ക് തളർന്നു കിടക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ വികാര സംഘട്ടനങ്ങൾ നടക്കുകയുണ്ടായി. അള്ളാഹുവുമായുള്ള കരാർ ലംഘിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. കാഫില മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ് അവരോട് തൻ്റെ ദയനീയാവസ്ഥ പറയാതിരുന്നാൽ ഈ വിജനസ്ഥലത്ത് താൻ ഒറ്റപ്പെട്ടു പോകും. ഏകനായി കിടന്ന് വെള്ളം കുടിക്കാതെ മരിക്കേണ്ടി വരും. അവരെ അറിയിക്കാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ഓർമ്മ വന്നു അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ. അത് ലംഘിക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് മരണമാണ്. വേണ്ട, ആരെയും അറിയിക്കേണ്ട. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ആ പ്രതിജ്ഞ ലംഘിച്ചുകൂടാ. ആ തീരുമാനത്തിൽ ഞാൻ അവസാനം ഉറച്ചു നിന്നു. കാഫിലക്കാർ പോയി. ഏകാന്തനായി ഞാൻ ആ വിജനസ്ഥലത്ത് തളർന്നു കിടന്നു. മരണം ഏതാനും വാര അകലെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തീരുമാനിച്ചു, അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയുള്ള മരണം അഭികാമ്യം തന്നെ. മരിച്ചു കൊള്ളട്ടെ. ഞാൻ കിബിലക്ക് മുഖം വെച്ച് കിടന്നു, കലിമ ചൊല്ലി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് ഒരാൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നോട് അദ്ദേഹം പറഞ്ഞു, കണ്ണു തുറക്കൂ. ഞാൻ കണ്ണു തുറന്നു. എനിക്കദ്ദേഹം വെള്ളം തന്നു, ഞാനത് കുടിച്ചു. പാലും ലഘുഭക്ഷണവും തന്നു. അതോടൊപ്പം എൻ്റെ തളർച്ച വിട്ടുമാറി, ഉന്മേഷവദനനായി ഞാൻ മാറി. എന്നോട് അയാൾ ചോദിച്ചു, താങ്കൾക്ക് ആ കാഫിലയോടൊപ്പം എത്തണോ? ഞാൻ പറഞ്ഞു, അവർ ഒരു ദിവസത്തെ വഴിദൂരം പിന്നിട്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഞാനെങ്ങനെ അവരെ പ്രാപിക്കാനാണ്, അവരുടെ അടുക്കലെത്താനാണ്? ആഗതൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല. താങ്കൾ അവരെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, താങ്കളുടെ സഹായം എനിക്ക് വേണ്ട. കാരണം ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിരിക്കുന്നു ആരോടും സഹായം തേടുകയില്ലെന്ന്. ആഗതൻ, എങ്കിൽ വേണ്ട, നിങ്ങളുടെ ഈനേറ്റു എന്നോടൊപ്പം ഈ മൂന്ന് കാലടികൾ എടുത്തു വെക്കൂ. ഞാൻ ചോദിച്ചു, എന്തിനാണത്? ആഗതൻ, ഒരാവശ്യമുണ്ട്. ഞാൻ അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി മൂന്ന് കാലടികൾ അയാളോടൊപ്പം മുന്നോട്ടെടുത്തു വച്ചു. എന്തൊരത്ഭുതം, ഞാൻ ഏതോ ഒരു വിദൂര സ്ഥലത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആഗതൻ പറഞ്ഞു, ഞാൻ പോകുന്നു, താങ്കൾ ഇവിടെ നിൽക്കുക. കാഫില ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വരും. താങ്കൾ ഇപ്പോൾ കാഫിലക്കാരെ മുൻകടന്ന് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൽ മാത്രം ശരണം പ്രാപിക്കുന്നവന് എപ്പോഴും മുൻകടന്നവരായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആഗതൻ കുതിരപ്പുറത്ത് ചാടിക്കയറി അപ്രത്യക്ഷനായി. ഞാൻ അത്ഭുത പരവശനായി മിഴിച്ചു നിൽക്കുമ്പോൾ അതാ വരുന്നു എൻ്റെ സഹയാത്രികർ. ഞാൻ അള്ളാഹുവിന് സുജൂദിൽ വീണു. പിന്നെ എഴുന്നേറ്റു കാഫിലയോടൊപ്പം യാത്ര തുടർന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു, അള്ളാഹുവിങ്കൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മാത്രം മതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന് തീർച്ചയായിട്ടും അള്ളാഹു തആല മതി. ഹസ്ബുൻ അല്ലാഹ്, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൽ നസീർ. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.